गुड मॉर्निंग ऑल वेलकम टू दि अनदर सेशन ऑफ फंडामेंटल्स ऑफ इन्वेस्टमेंट नाम डिस्कस पोर्टफोलियो अनालिसिस पोर्टफोलियो अदल पोर्टफोलियो अनालिसिस पोर्टफोलियो मैनेजमेंट ऑब्जेक्टिव्स नाम कई क्लास डिस्कस इन नमुक डिस्कस पोर्टफोलियो मैनेजमेंट प्रोसेस ओके എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മീൻസ് നമ്മൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിംഗ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഫോർ ഇൻഡിവിജ്വൽ കൺസേൺഡ് വിത്ത് ഗ്യാരണ്ടി മാക്സിമം റിട്ടേൺ ആൻഡ് വിത്ത് മിനിമം റിസ്ക് അല്ലെ മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന സെക്യൂരിറ്റികളെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെ ഇൻസ്ട്രുമെന്റുകളെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇന്ന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ പ്രോസസ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പ്രോസസ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നമ്മൾ ആ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് ഓക്കെ അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അല്ലേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പൊതുവേ നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ടു അച്ചീവ് എ സ്റ്റഡി ഇൻകം ഇൻവോൾവിങ് ഗ്രോത്ത് ആൻഡ് ഹയർ റിട്ടേൺ അല്ലെ നല്ല ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു സ്റ്റഡി ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലെ മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ടാക്സ് റിഡക്ഷൻ കിട്ടുക അതുപോലെ തന്നെ ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ് ഓഫ് ദി ഇൻവെസ്റ്റർ തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക ഇൻവെസ്റ്റർക്ക് ഉണ്ടാവുക സോ ഫസ്റ്റ് വൺ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്താ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ അല്ലേ ചിലപ്പം റിട്ടേൺ മാക്സിമം കിട്ടാൻ വേണ്ടിയായിരിക്കാം ചിലർക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കാം ചിലർക്ക് അല്ലേ എപ്പോഴാണ് ആ പൈസ ഒക്കെ ആവശ്യമുള്ളത് ആ സമയത്ത് അല്ലെ അത് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം സോ എന്തിനാണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം സെറ്റ് ചെയ്യണം ഏത് ടൈപ്സാണ് വേണ്ടത് എന്നുള്ളത് ഓക്കെ ദെൻ സെക്കൻഡ് സെലക്ഷൻ ഓഫ് ദി അസെറ്റ് മിക്സ് അസെറ്റ് മിക്സ് സെലക്ട് ചെയ്യുക ഡിസിഷൻ അബൌട്ട് ദി വേരിയസ് അസെറ്റ് കാറ്റഗറീസ് സച്ച് ആസ് ബോണ്ട് ഡിബഞ്ചേഴ്സ് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എക്സെട്ര ടു ഇൻക്ലൂഡ് ഇൻ ദി ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ എന്താണ് ഏത് അസെറ്റാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക ഡിസിഷൻ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏത് അസെറ്റ് അല്ലേ നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയാണ് സെലക്ഷൻ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ എന്ത് കാര്യങ്ങളാണ് ആ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ ഡിബഞ്ചറാണോ ബോണ്ടാണോ സ്റ്റോക്കാണോ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റാണോ പ്രഷ്യസ് മെറ്റലാണോ തുടങ്ങിയ അസെറ്റ് കാറ്റഗറീസിൽ അല്ലേ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സെക്കൻഡ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടുത്താം ബോണ്ട് ഉൾപ്പെടുത്താം സ്റ്റോക്ക് ഉൾപ്പെടുത്താം ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഷ്യസ് മെറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം ഏത് ടൈപ്സ് അസെറ്റ് അല്ലേ ആ ഏതൊക്കെ അസെറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യണത് എന്നുള്ളതാണ് അസെറ്റ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ് എന്നുള്ളത് ദെൻ തേർഡ് ഫോർമുലേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്താണ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക രണ്ട് ടൈപ്പ് സ്ട്രാറ്റജിയാണുള്ളത് ഫസ്റ്റ് വൺ ആക്റ്റീവ് സ്ട്രാറ്റജി മറ്റൊന്ന് പാസീവ് സ്ട്രാറ്റജി എന്നുള്ളത് ആക്റ്റീവ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഹൈലി റിട്ടേൺ കിട്ടുന്ന അഗ്രസീവായിട്ടുള്ള സെക്യൂരിറ്റീസ് ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ആക്റ്റീവ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്റ്റീവ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അല്ലേ നമുക്ക് പെട്ടെന്ന് ഹൈലി റിട്ടേൺ കിട്ടണോ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് സ്ട്രാറ്റജി ഓക്കെ ആക്റ്റീവ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് പ്രൊഫഷണൽസ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഹൂ ആർ അഗ്രസീവ് ടു ഗെറ്റ് ഹയർ റിട്ടേൺ ആൻഡ് ഏണിംഗ് അല്ലെ ഹയർ റിട്ടേൺ കിട്ടണമെങ്കിൽ ഒക്കെയാണ് നമ്മൾ അല്ലേ ഏത് എങ്ങനെയാണ് നമുക്ക് ആവേണ്ടത് എന്നുള്ള ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ പെട്ടെന്ന് ക്യാഷ് കിട്ടണോ ഹൈ റിട്ടേൺ കിട്ടണോ എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് സ്ട്രാറ്റജിയാണ് അതോ പാസീവ് അല്ലേ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണോ മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോ അത്തരത്തിലുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ് പാസീവ് സ്ട്രാറ്റജിയാണ് ഓക്കെ ദെൻ സെക്യൂരിറ്റി അനാലിസിസ് നമ്മൾ
അസറ്റുകൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അസറ്റ് മിക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബോണ്ട് ഡിവെഞ്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യുക, നമ്മൾ അനാലിസിസ് നടത്തുകയാണ് നാലാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്താം, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നടത്താം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം അല്ലേ നല്ല മാർക്കറ്റ് വാല്യൂ, അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ ഒക്കെ പരിഗണിച്ചിട്ട് ഫ്യൂച്ചറിൽ അല്ലേ ഏതൊക്കെയാണ് ട്രെൻഡ്, പോസിറ്റീവ് ട്രെൻഡുള്ള സെക്യൂരിറ്റീസ് ഏതാണെന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അത് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് സെക്യൂരിറ്റി അനാലിസിൽ നമ്മൾ നടത്തുന്നത്, ഏതാണ് നല്ല സെക്യൂരിറ്റി എന്നുള്ളത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇവാലുവേഷൻ നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തി, അനാലിസിസ് ഒക്കെ നടത്തി അല്ലേ, സെക്യൂരിറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പോർട്ട്ഫോളിയോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അല്ലേ. നമ്മളെടുത്തുള്ള ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ പോർട്ട്ഫോളിയോയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിനെ നമ്മൾ വാങ്ങുകയാണ് അഞ്ചാമത്തെ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ. ദെൻ നെക്സ്റ്റ് സിക്സ്ത് സ്റ്റെപ്പ് പോർട്ട്ഫോളിയോ റിവിഷനാണ്. നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ള ലക്ഷ്യത്തിന് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കുക. അത്തരത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സെക്യൂരിറ്റീസ് നഷ്ടത്തിലാവണമെന്നുണ്ടെങ്കിൽ, ചില സെക്യൂരിറ്റീസ് നമ്മൾ വിചാരിച്ച വിധം പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ സെക്യൂരിറ്റീസിനെ മാറ്റിയിട്ട് പകരം മറ്റുള്ള ഇൻസ്ട്രുമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ ബോണ്ട് മാറ്റുക, ഡിവെഞ്ചർ മാറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിലുള്ള ഇൻസ്ട്രുമെൻസിന് മാറ്റിയിട്ട് നമ്മൾ പകരം വേറൊന്നിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൾട്രേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ബൈ ചേഞ്ചിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അതിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാറ്റിയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ ആൾട്ടർ ചെയ്യുക. ദെൻ ഫൈനലി പെർഫോമൻസ് ഇവാലുവേഷൻ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യം അത് ഫുൾഫില് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഓക്കെ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നോ ഇല്ലയോ, അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, അതാണ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോർട്ട്ഫോളിയോ നിലനിർത്തുക, അഥവാ നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നില്ല, ചില സെക്യൂരിറ്റീസ് ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഇതാണ് സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ പറയാറുണ്ട് എന്താണ്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എന്താണ്, എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ ഇടരുത്. ഈ ദ ബാസ്ക്കറ്റ് ഈസ് ഡ്രോപ്പ്ഡ് ഓൾ ദി എഗ്സ് ആർ ബ്രോക്കൺ അല്ലേ. ആ ഒരു ബാസ്ക്കറ്റ് പൊട്ടിയാൽ എന്താണ്, എല്ലാ എഗ്സും പൊട്ടും എന്നാണ് പറഞ്ഞത്. ഈ പ്ലേസ്ഡ് ഇൻ മോർ ദാൻ വൺ ബാസ്ക്കറ്റ്, ഒന്നിലധികം ബാസ്ക്കറ്റിലാണ് ആ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ദ റിസ്ക് ദാറ്റ് ഓൾ ദി എഗ് വിൽ ബി ബ്രോക്കൺ ഈസ് ഡ്രാമാറ്റിക്കലി അല്ലേ. എല്ലാ എന്താണ്, എല്ലാ മുട്ടയും പൊട്ടാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാ മുട്ട പൊട്ടുന്ന ആ ഒരു പോസിബിലിറ്റി എന്താണ്, കുറവാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരൊറ്റ കമ്പനിയിൽ മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസ്ട്രുമെൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു ഇൻസ്ട്രുമെൻസ് നഷ്ടത്തിലായാൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി നഷ്ടത്തിലായാൽ നമ്മളെ ക്യാഷ് ഫുള്ള് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നമ്മളെ എമൗണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറഞ്ഞത് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ റിസ്ക് റിഡക്ഷൻ കോൺസെപ്റ്റ്. ഇത് റിസ്ക് റിഡക്ഷൻ കോൺസെപ്റ്റാണ്. അലോക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അമംഗ് വേരിയസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസ്. എന്താണ്, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറികളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ വേരിയസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മളെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറഞ്ഞത് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറഞ്ഞത് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കമ്പനി പൊട്ടിയാൽ അല്ലേ നമ്മളെ ക്യാഷ് പോകണമെന്നില്ല, അതുപോലെ തന്നെ അതിലുള്ള മറ്റ് കമ്പനികൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരു കമ്പനി പൊട്ടിയാലും ആ റിസ്ക് മറ്റുള്ള കമ്പനികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാൻ പറ്റും.
സോ ക്യാൻ ബി അച്ചീവ്ഡ് ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റോക്ക് അല്ലെ ഡിഫറെൻറ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ അച്ചീവ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ് അല്ലെ ഷെയർ ബോണ്ട് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ പൈസ അല്ലെ ആ കമ്പനി പൊട്ടിയാലും നമ്മളെ പൈസ ഫുള്ള് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നഷ്ടം ലഘൂകരിക്കുക. അതിനെയാണ് എന്ത് പറഞ്ഞാൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക് കനോട്ട് ബി എലിമിനേറ്റ് ബൈ ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്? നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞാൽ? ആ എക്കോണമിനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ കമ്പനികളെയും ബാധിക്കുന്ന റിസ്ക് ഇല്ലേ, നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള റിസ്കുകളാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള റിസ്ക് അല്ലേ, നമ്മളിപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ മാത്രം മൊത്തത്തിലുള്ള ആ ലോകത്തുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള കമ്പനികളെ മൊത്തം ബാധിക്കും ഇല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണ മൊത്തത്തിൽ ബാധിച്ചിട്ടില്ലേ, ഇല്ലേ മൊത്തത്തിൽ ബാധിച്ച്, അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള റിസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പനി സെൻറ്റേഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് റിസ്കുകളെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്കിനെ മൊത്തം ബാധിക്കുന്ന പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള അല്ലെ ബോണ്ടിലോ ഡിബഞ്ചറിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ നമ്മൾ മിക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ആ സ്റ്റോക്കിലുള്ള നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അസറ്റ് മിക്സിൽ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ്. നമ്മളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഡിബഞ്ചർ കുറച്ച് ബോണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് കമ്പനികളെ സ്റ്റോക്ക് വെച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, ഒരു കമ്പനീൻ്റെ മാത്രം